ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നോമ്പ് സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് നോമ്പ് പിടിക്കുന്നത്. നമ്മൾ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ്. നമുക്ക് മുസ്ലിം ഫ്രണ്ട്സ്, സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അവരിങ്ങനെ 30 ദിവസം നോമ്പെടുക്കുന്ന കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു ടൈം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേ കുളിച്ച് റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നത് രാവിലെയാണല്ലേ. അതെ, വെളുപ്പിൽ. പിന്നെ ഒരു 4:30 അല്ല, 5:30 വരെ ഫുഡ് കഴിക്കാം. 5:30 വരെ ഫുഡ് കഴിക്കാം. അപ്പൊ അതിന് മുമ്പേ നമ്മൾ മാക്സിമം ഫുഡ് കഴിക്കാം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് 9:00 ഫുഡ് കഴിക്കാം. 4:30 അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചാൽ. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടെടുക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പോഴേ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ടൈമിൽ അങ്ങനെ കഴിക്കാറില്ലല്ലോ. നമ്മൾ കുറേ കഴിക്കാൻ പറ്റില്ല എന്തായാലും, നമുക്ക് കുറച്ച് കഴിക്കും. അതെ, കഴിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ കഴിക്കാൻ തോന്നില്ല. എന്നാലും നമുക്ക് കഴിക്കാം, കാരണം ഇനിയിപ്പം വൈകുന്നേരം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, കഴിക്കട്ടെ. ഏത്തപ്പഴം പൊഴിഞ്ഞുണ്ട്. അപ്പോ ഗൈസ്, ഇപ്പതേ ടൈം ഒരു 1:30 ആയിട്ടുണ്ട്. നമ്മള് സാധാരണ ഉച്ചക്ക് ചോറുന്ന ടൈം ആയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, നമ്മള് രാവിലെ കഴിച്ചിട്ട് പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഉമിനീര് പോലും തുപ്പര് പോലും ഇറക്കരുത്. അങ്ങനെയാണ്, നമ്മൾ ഇതുവരെ എന്തായാലും കറക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഇതുവരെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാല്, ഇപ്പൊ നല്ല ചൂടല്ലേ. ഇപ്പൊ തന്നെ എനിക്ക് പറയണ്ടേ സ്വെറ്റ് നിന്നു വന്നത്. അപ്പൊ അത് ഇപ്പൊ ചൂടുകാലുണ്ട്. ഇപ്പൊ നല്ല തണുത്തൊരു വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അതെ, എനിക്കും അങ്ങനെയാണ്. കാരണം വെള്ളം കുടിക്കാനുള്ള തോന്നുന്നുണ്ട്. വിശക്കുന്ന അധികം വിശക്കുന്നൊന്നുമില്ല, കാരണം നമ്മള് വിശന്നാക്കി ഇരുന്നിട്ടുണ്ട്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോ ലേറ്റ് ആയിട്ടാണ് കഴിക്കുന്നത്. ആർട്സ് ഡേ ഒക്കെ നമ്മൾ ഏറ്റവും ലേറ്റ് ആയിട്ട് കഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാറുണ്ട്, വൈകുന്നേരം ഒക്കെ കഴിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ സീൻ, രാവിലെ നമ്മള് കഴിച്ചല്ലോ, അങ്ങനത്തെ സീനൊന്നുമില്ല. എന്താണ്, വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്, നന്നായിട്ട് വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ തന്നെ ഒരു ഇപ്പൊ നിങ്ങള് നമ്മള് തണുത്ത ചൂടുകാലായിട്ട് തണുത്ത വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് വെള്ളം കുടി, വായിൽ വെള്ളത്തിന്റെ മയേ ഇല്ലാണ്ട് കുടിക്കാൻ തോന്നുന്നുണ്ട്. ശരിക്കും അതെ. ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഇപ്പം ചുമ്മാ പോസ്റ്റ് ആണ്, ടി വി കണ്ടോണ്ടിരിക്കായിരുന്നു, പിന്നെ ഫോൺ നോക്കാം. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി അടുത്ത നെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്, ഞങ്ങൾക്ക് 4 മണിയാകുമ്പോ കേറണം വർക്കിന്. അപ്പൊ എന്താണ്, ഇപ്പൊ എന്തായാലും 1:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ടി വി കണ്ട് ചില്ല് ചെയ്തിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ അതേ ഇപ്പൊ ടൈം വന്നിട്ട് 4 മണിയായിട്ടുണ്ട്. 4 മണി കഴിഞ്ഞ്, 4:10 ആയിട്ടുണ്ട്. അപ്പൊ അതേ ഞങ്ങൾക്ക് 4 മണിക്കാണ് ഷിഫ്റ്റ് കയറേണ്ടത്. ഞങ്ങളിപ്പോ അതേ ജസ്റ്റ് വർക്കിന് കയറിയുള്ളൂ. അപ്പൊ അതിന് മുമ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് ഇനിയും എത്ര മണിക്കൂറുണ്ട്? 6:40 എന്തോ ആകുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഒരു 2:40 ഈ 30 ദിവസം നോമ്പെടുക്കുന്നവരുടെ ഹാറ്റ്സ് ഓഫ്. പൊളി, കാരണം നമ്മളൊരു ദിവസം കൂടെ ഫുഡ് കഴിക്കുന്ന കുഴപ്പമില്ല, പക്ഷെ ദാഹിക്കുന്നുണ്ട്. നല്ല ഇത് നല്ല ദാഹിക്കുന്നുണ്ട്.
വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തോന്നി, പക്ഷെ വെള്ളം കൂടെ കുടിക്കാത്തതുകൊണ്ട് ഭയങ്കര തൊണ്ടങ്ങനെ പറ്റുന്ന തോന്നുന്നുണ്ട്. അതായത് വെള്ളം കുടിച്ച് വയറിറക്കുന്നത്, അത് വെള്ളം കുടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ഇത്. പക്ഷെ വേറെ വിശക്കുമ്പോൾ ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, അതിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വിശപ്പാണ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും കുറേ ഇത് നോമ്പ് കുറിക്കാനുള്ള ഐറ്റംസ് നമ്മൾ നേരത്തെ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ കാണിക്കാം എന്തായാലും. പിന്നെ അതല്ലാണ്ട് ഇപ്പം അമ്മ വൈകുന്നേരം വരുമ്പോൾ അമ്മ കുറച്ച് സാധനം കൊണ്ടുവരും, അപ്പം അതും കാണിക്കാം. അപ്പം എന്തായാലും ഞങ്ങൾ വർക്ക് ചെയ്യട്ടെ, പണിയട്ടെ. അപ്പം ഇനി ബാക്കി നമ്മൾ അതിനുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ കാണാം ഇനിയല്ലേ. എന്തായാലും 4 മണിയായി, അപ്പം 6 മണിക്ക് നമുക്ക് ഒരു 5:30 ആകുമ്പോൾ തന്നെ റെഡിയാക്കാമല്ലോ. 6:30 അപ്പൊ തന്നെ കഴിക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ നമ്മള് വിചാരിക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, കഴിക്കാൻ പറ്റില്ല. ഇത്ര നേരം കഴിക്കാണ്ടിരുന്നുണ്ട്, പെട്ടെന്ന് അത്രയും കഴിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെ നോക്കാം, ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ. അതെ, അപ്പൊ ഞങ്ങൾ എന്തായാലും വർക്ക് ചെയ്യാം ഇപ്പൊ. ഇതാണ് നമ്മുടെ പണിയായത്, ഇതാണ് ഞങ്ങളുടെ രാജാവ് പണിയായത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇരിക്കുന്ന 2 സിസ്റ്റം എന്നൊക്കെയാണ്, നമുക്ക് ഒരാൾക്ക് 2 സിസ്റ്റം കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ടഫായിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. ഒരാൾക്ക് 2 സിസ്റ്റാണ്, എനിക്ക് 2 സിസ്റ്റം ഉണ്ട്, ടോട്ടൽ 4 സിസ്റ്റം. അപ്പൊ എന്താണ്, അപ്പൊ അത്രേ ഉള്ളൂ, ഗോൾഡിൽ ലാൻഡ് എടുക്കുന്നത്. ബൈ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിതേ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഒരു സാധനമൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ 5:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പതുക്കെ ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് പതുക്കെ ഇപ്പൊ കഴിക്കാനല്ലോ. നമ്മൾ കണ്ടൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ എന്താ ലൈം ജ്യൂസ് കുടിക്കുക, പിന്നെ അത് ഈന്തപ്പഴം കഴിക്കുക, പിന്നെ ഫ്രൂട്ട്സ് ഇതങ്ങനെ. അതെ, അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുക. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ റെഡിയാക്കാം. ഓക്കെ, അപ്പൊ കട്ടിയല്ല വരുവാണ് അടുത്ത്. ആപ്പിള് അതൊക്കെ നമുക്ക് ഏകദേശം ഒരു എല്ലാവർക്കും എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ്. കട്ട പഴുത്തായ മതിയോ, അല്ല നല്ല മധുരം. ചിലപ്പോൾ ഈ തണ്ണിമത്തങ്ങക്ക് മധുരം കാണത്തില്ല, ഇല്ല നല്ല കളറാണ്, പക്ഷെ മധുരം കാണും. ഏയ് കുഴപ്പമില്ല, എന്തായാലും അറിയാനെടുത്ത് കഴിക്കരുത്. കട്ടിയത് നമ്മൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്, കഴി എന്ത് കട്ടിയതും എടുത്ത് കഴിക്കും, എടുത്ത് കഴിക്കും. പ്രത്യേകിച്ച് ചക്ക, ചക്ക നമ്മൾ കട്ടിയതാക്കി കഴിക്കാം. അതുപോലെ അപ്പം നിങ്ങൾ നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ, നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഒരു കമൻറ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന്, വിശന്നോ, പിന്നെ വൈകുന്നേരം നിങ്ങൾ നോമ്പ് തുറക്കാൻ എന്തൊക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത്. ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ച് ഇപ്പോൾ കാണിക്കട്ടെ, നമ്മളിപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് ഒന്ന് കാണിക്കാം. ഇത് 2 സെറ്റായി. ഇനി അടുത്ത നെക്സ്റ്റ് ഓറഞ്ച്, ഇതിനെ അത്ര മതി, കാരണം കുറേ ഐറ്റം ഉള്ളത് ഇത് ബാലൻസ് വരും, ഇത് മാറ്റി തരും. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ആയി. അപ്പം നെക്സ്റ്റ് നമുക്ക് നമ്മൾ കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. അതെ, എണ്ണ പലഹാരം. ഇതെന്തൊക്കെയാ ഉള്ളത്? അത് സമൂസ ഉണ്ട്, വട, ഉഴുന്നുവട. അപ്പം അത് ഇത് നമുക്ക് പൊടിച്ചിടാം. അപ്പം അത് സെറ്റാണ്, ആ സൈഡിലോട്ട് നോക്കി. നെക്സ്റ്റ് സമൂസ. സെറ്റ്. ഓക്കെ, ഇനിയിപ്പം അടുത്ത ഈ പാക്കല്ല സാധനം, നമ്മുടെ നോമ്പുകളുടെ മെയിൻ ഐറ്റമാണ് ഇതപ്പഴം, ഡേറ്റ്സ്. അപ്പം ഡേറ്റ്സ് ലവേഴ്സ് കമൻറ്റ് ചെയ്യാം, നിങ്ങളെ ഇഷ്ടമാണ്, എല്ലാ ലവേഴ്സും കമൻറ്റ് ചെയ്യും. അതെ, പിന്നെ നിങ്ങൾക്ക് ഇത് ഈ ഏറ്റവും അത് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഏറ്റവും ഫേവറേറ്റ് ഏതാന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഡേറ്റ്സ് കിട്ടണം. സെറ്റ്, അത് ശരി, സെറ്റേ. നെക്സ്റ്റ് ഇതേ, ഇത് എനിക്ക് ഇഷ്ടമാട്ടത്, കുഞ്ഞ് എന്താ മുറുക്ക്, മുറുക്ക് കുഞ്ഞ്, കുഞ്ഞ് എന്താ കുഞ്ഞ് പേര് കിട്ടില്ല കേട്ടോ, കുഞ്ഞ് മുറുക്ക്. വലുതിനൊക്കെ നല്ലതല്ലേ, പിന്നെ ക്യൂട്ട് ക്യൂട്ട് കഴിക്കാൻ നല്ല. നെക്സ്റ്റ് നമ്മൾ ഇതിടാം. ഓക്കെ, കിടക്കുന്ന തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, ഫസ്റ്റ് അപ്പൊ വന്നിട്ട് നമ്മുടെ 1, 2, 3, 4, 5, 6, 7, 8 റെഡിയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ലൈം ജ്യൂസ് ഉണ്ടാക്കാനുണ്ട്, അപ്പൊ അതൊക്കെ നമുക്ക് കാണിക്കാം അടുത്ത്. അപ്പൊ ഇത് ഇത്രയും നേരം സെറ്റ് ആണ്, ഇനി അടുത്ത പരിപാടി ആയിട്ട് വരാം.
അപ്പൊ ഗൈസ് ദേ നമുക്ക് നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ 6:40 ആ ഒരു ടൈമിലാണ് തുറക്കുന്നത്. അപ്പൊ അതേ സാധനങ്ങളെല്ലാം സെറ്റാണ്. നമ്മൾ ഫസ്റ്റ് ഇതേ ലൈം ജ്യൂസിന് തുടങ്ങുന്നത്. അങ്ങനെയാണ് അല്ലെ? ചീഴ്സ് ഒക്കെ എന്തൊരാശ്വാസം. ഇപ്പൊ ചൂടാകാൻ ഭയങ്കര വെള്ളം എന്താ വിശപ്പ് അങ്ങനെ തോന്നി, പക്ഷെ ഭയങ്കര ദാഹിക്കുന്നു. പിന്നെ നമുക്ക് ഇതേ അടുത്ത ഐറ്റം ഡേറ്റ്സ്. ഇതാണ് മെയിൻ ഐറ്റം നോമ്പ് തുറക്ക്. കുറെ സാധനമുണ്ട് നമുക്ക് ഓരോന്ന് വെച്ച് കഴിക്കാം. നമ്മൾ വിചാരിക്കും ഇത്രയും ലോങ് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ കഴിക്കാം, പക്ഷെ കഴിക്കാൻ അങ്ങനെ പറ്റത്തില്ല. ഇനി നമുക്ക് ആപ്പിൾ കഴിക്കാം. നമുക്ക് ഫ്രൂട്ട്സിൽ നിന്നാണ് അല്ലെ? നമുക്ക് ഇത് എടുക്കാം. ഇതും ഒരു മെയിൻ ഐറ്റം. ഐറ്റംസ് ഉണ്ട്. ഓറഞ്ച്, അപ്പൊ ഗൈസ് നിങ്ങൾ എനിക്ക് 3 ഗ്ലാസ് ഒക്കെ ഇല്ലെന്ന്. അപ്പൊ അമ്മയും കൂടെ നോമ്പ് പിടിച്ചിട്ടുണ്ടായി നമ്മുടെ അടുത്ത്. അപ്പൊ അതാണ് എല്ലാം റെഡിയാക്കി വെച്ചത്. അമ്മയാണ് ഇപ്പൊ ക്യാമറയുടെ ബാക്ക് സൈഡ്. അമ്മയാണ് വീട് എടുത്തത്. അപ്പൊ നമുക്ക് എന്തായാലും അമ്മ എന്തായാലും നോമ്പ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ക്യാമറ പിടിക്കാം. അപ്പൊ ഗൈസ് ദേ മരങ്ങളങ്ങനെ ഇതെല്ലാം നമ്മൾ തട്ടി കുട്ടിയാൻ പറ്റും. നാരങ്ങ നമ്മൾ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കും. നമ്മുടെ കുറച്ച് മധുരം കുറവാണ്. അപ്പൊ അതെ ഡേറ്റ്സും കൂടെ കഴിച്ചാൽ നമുക്ക് നോമ്പ് തുറക്കാം. എന്തും കഴിക്കാം. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മുസ്ലിംസ് ഫ്രണ്ട്സ് കുറെ പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ച് എങ്ങനെ നമുക്ക് എത്ര മണിക്കാണ് തുറക്കുന്നത്, പിന്നെ എന്തൊക്കെ കഴിക്കാം, ഇങ്ങനെ സാധനങ്ങൾ എല്ലാം നമ്മൾ ചോദിച്ചതാണ്ടോ. ഇതെന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഗൈസ് ഇന്നത്തെ എന്താ ഇതാണ് നമ്മുടെ അനുഭവം. പിന്നെ ഈ ഐറ്റംസ് എല്ലാം ഇനി കുറച്ച് കുറച്ച് കഴിക്കാം. നമുക്ക് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇത് ഫുള്ള് കഴിക്കാൻ പോകുന്നില്ല. ഇത് നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഹെവി ആയിട്ട് കുറച്ച് ഐറ്റംസ് കഴിക്കാം. ബിരിയാണി നല്ല വിശപ്പ്. ബിരിയാണി നമ്മുടെ മെയിൻ സാധനം. നമ്മൾ ഇത്ര നേരം വിശപ്പ് ഒന്നുമില്ല. അപ്പം ബിരിയാണി കഴിച്ചാലേ വിശപ്പ് നോക്കുള്ളൂ. ഇത് സ്റ്റാർട്ടാണ്. അപ്പൊ അതേ ബിരിയാണി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്കിത് അടുത്ത ബിരിയാണി കഴിക്കാം. ഇനി ഹെവി ആയിട്ട് കഴിക്കാം. നമ്മള് ഫ്രൂട്ട്സും അതിനൊക്കെ തുടങ്ങി ബിരിയാണി.
അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞായിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടോ, കുറച്ച് ഗ്യാപ്പ് എഴുതിട്ട് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചില്ല, ഒറ്റയടിക്ക് എത്ര കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഗൈസ് നമ്മുടെ വയറ് നിറഞ്ഞു, ബിരിയാണി അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും, നല്ല ബിരിയാണി. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഐസ്ക്രീം എല്ലാം ഇങ്ങോട്ട് പോകും. നമ്മൾ ബിരിയാണി ഫുള്ള് കഴിച്ചിട്ടുണ്ട്, അതിന് കുറച്ചേ കഴിച്ചുള്ളൂ, ഹാഫേ കഴിച്ചുള്ളൂ. എന്റെ ലാസ്റ്റ് ഐസ്ക്രീം ആയിട്ട് കുറയ്ക്കാൻ തന്നെ, ഐസ്ക്രീം കൂടെ കഴിച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു നോമ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം ഇതുവരെ ഇത് എടുത്തെടി നോമ്പ് എടുത്തിടില്ല കേട്ടോ. അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമ്മളൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം എന്താ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരാം. ഇതുവരേക്കും ടിൽ ദെൻ ബൈ ബൈ.